സംസ്ഥാനത്ത് നിന്ന് 962 പേർക്ക് കോവിഡ് സ്ഥിരീകരണം. 801 പേർക്ക് രോഗം സമ്പർക്കത്തിലൂടെയാണ് പടർന്നത്. 815 പേർ രോഗമുക്തി നേടി. സ്ഥിതി ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകളുടെ ചുമതല പോലീസിന് കൈമാറുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഏകോപന ചുമതല IG വിജയ് സാക്കറേക്ക് നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. ഇന്നത്തത് 962 ആണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ വെള്ളിയാഴ്ച 1310 ആയിരുന്നു, ശനിയാഴ്ച 1120 ആയിരുന്നു, ഇന്നലെ 1169 ആയിരുന്നു. മറ്റൊരു പ്രത്യേകത, സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധയാണ് കൂടുതലുണ്ടാകുന്നത്. 2 മരണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. രോഗബാധിതരിൽ വിദേശത്തു നിന്ന് വന്നവരാണ് 55 പേർ. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും 85 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 15 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം പിടിപെട്ടു. കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടവരുടെ ജില്ലാടിസ്ഥാനത്തിലുള്ള കണക്കുകൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സംസ്ഥാനത്തെ സ്ഥിതി അതിരൂക്ഷമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ കർശന നിയന്ത്രണം അനിവാര്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കർശന നിയന്ത്രണങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നത് നാടിന്റെ നല്ല ഭാവിക്കാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ പോലീസിന് പൂർണ്ണ ചുമതല കൈമാറിയതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് 145,234 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 15,779 പേർ ആശുപത്രികളിൽ നിരീക്ഷണത്തിലുണ്ട്. 1,115 പേരെ ഏറ്റവും ഒടുവിലായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.